ഇതൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്, അതോ സ്ത്രീപക്ഷമാണോ? പ്രണയം തീർച്ചയായിട്ടും ഒരുപാട് പുതുമുഖങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ഈ ഒരു ചിത്രം. അതുപോലെ സംവിധായകൻ ഇത് വലിയൊരു മേക്കിംഗ് ആണെന്നൊന്നും പറയുന്നില്ല, ചെറിയൊരു ചിത്രം. ഒരുപാട് ആഗ്രഹങ്ങളായി വന്ന ഒരുപറ്റം ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ് ഈ ഒരു ചിത്രം. അപ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ്, മീഡിയ ആണ്. അപ്പോൾ ഇവരിപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ചിത്രത്തിൽ അവർ അത് പരിഹരിക്കും എന്നുള്ളത് തന്നെ പറയാം. നല്ലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് മാതാപിതാക്കൾക്ക് ഒരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ്. ഇപ്പോഴൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ കുറെ കുറച്ച് പേർക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. സിനിമ കണ്ട കുറച്ച് പേർക്കൊക്കെ അത് മനസ്സിലാക്കുന്നവരൊക്കെ മനസ്സിലാക്കിയാൽ അവരുടെ ജീവിതത്തിൽ നല്ല പാഠങ്ങൾ പഠിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ. അല്ല ഇങ്ങനെ പോണ പിള്ളേരൊക്കെ പെൺകുട്ടികൾക്ക് ഒരു അതിന് പഠിക്കാനും പ്രണയത്തിന്റെ ഒരു ദൂഷ്യഫലങ്ങൾ മൊബൈലാണ് പ്രശ്നം. അഭിനയിച്ചൊരു സംവിധാനം അതൊരിക്കും സുരേഷ് തരുമല്ല. ഞാനിതിനൊരു വേഷം ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനെ ഒരു ഓഫീസറായിട്ടാണ്. സത്യത്തിൽ ഈ പടം കണ്ടപ്പോഴാണ് ശരിക്കും എൻ്റെ പോയി കഥ എനിക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ഒരു നല്ലൊരു മൂവിയാണ്, ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഈ മൂവി. എല്ലാവരും കണ്ടിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് മൊബൈലുകൊണ്ടുണ്ടാകുന്ന ദുരുപയോഗം അതുവഴി ഉണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ ഫിലിമിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കാണണം. എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാം, മക്കളെ കൊണ്ട് കാണിക്കാവില്ലേ, നല്ല അഭിപ്രായം തന്നെയാണ്. ലൈക്ക് സ്മാർട്ട് ഫോണിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രണയവും അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറെ അതിനെ റിലേറ്റ് ചെയ്തുണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള റിലേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. എല്ലാവരും കാണാം.